എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 17-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. ഇതിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. KCBയിൽ നിന്നും 2 LED ബൾബ് വാങ്ങിയാൽ 1 LED ബൾബ് കുടുംബങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. കൂടാതെ അംഗനവാടികൾക്കും സർക്കാർ ആശുപത്രികൾക്കും ഇത് സൗജന്യമായി ലഭിക്കും. 3 വർഷ വാറണ്ടി തീരാറായതും തീർന്നതുമായ ബൾബുകൾ വിറ്റൊഴിക്കാനാണ് KCB ഈ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫിലമെൻ്റ് ഫ്രീ കേരളം എന്ന ലക്ഷ്യത്തോടെ വാങ്ങിക്കൂട്ടിയ 2.19 ലക്ഷം ബൾബുകളാണ് കൃത്യസമയത്ത് വിതരണക്കാർ വിതരണം ചെയ്യാതെ സ്റ്റോറുകളിൽ കെട്ടിക്കിടക്കുന്നത്. 1.17 കോടി ബൾബുകൾ 58.88 കോടി രൂപയ്ക്കാണ് KCB വാങ്ങിയത്. ഇതിൽ 1.5 കോടി വിറ്റു. ശേഷിക്കുന്ന 2% എങ്ങനെയെങ്കിലും വിറ്റ് നഷ്ടം കുറക്കുക എന്ന ശ്രമമാണ് KCB ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 9 വാട്ട്സിൻ്റെ ബൾബിന് 65 രൂപയാണ് KCB ഈടാക്കിയിരുന്നത്. ഇപ്പോൾ പൊതുവിപണിയിൽ ഇതിലും വില കുറവാണ്. ഉജ്ജൽ പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ 81,000 ബൾബുകൾ വാറണ്ടി കഴിഞ്ഞ് ബാക്കിയുണ്ട്. ഇവ അംഗനവാടികൾ, വൈദ്യുതി ചാർജ് അടയ്ക്കേണ്ടതില്ലാത്ത BPL കുടുംബങ്ങൾ, സർക്കാർ ആശുപത്രികൾ എന്നിവർക്ക് സൗജന്യമായി നൽകും. സാധാരണ ആളുകൾക്ക് 2 ബൾബ് വാങ്ങിയാൽ 1 സൗജന്യമായി ലഭിക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് 1 ജില്ലയിൽ മുഴുവനായും മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വോട്ടെടുപ്പിനിടെ പോലീസ് നോക്കി നിൽക്കെ കോൺഗ്രസ് CPM പ്രവർത്തകർ പലതവണ ഏറ്റുമുട്ടി. കള്ളവോട്ട് ആരോപിച്ചാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. വോട്ടർമാരെ തടഞ്ഞെന്നും പരാതിയുണ്ട്. 3 വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. വോട്ടർമാരുമായി എത്തിയ വാഹനങ്ങൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. വാഹനങ്ങളുടെ ചില്ല് തകർന്നു. രാഘവൻ MP അടക്കം പരിക്കേറ്റിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ വീറും വാശിയിലുമാണ് ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് പാനലിലും CPM പിന്തുണയുള്ള കോൺഗ്രസ് വിമതരും തമ്മിലാണ് മത്സരം. 10 വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണിത്. എന്നാൽ നേരത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം കോൺഗ്രസുമായി തെറ്റി നേതൃത്വവുമായി ഇടഞ്ഞ് സ്വന്തമായാണ് കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നത്. ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇവരെ പിന്തുണ CPM എത്തുകയായിരുന്നു. ഇതോടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് വാശിയായി മാറിയത്. നവംബർ 19-ാം തീയതി വീണ്ടും കടമെടുപ്പിന് അനുമതി തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 1,249 കോടി രൂപയാണ് ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ സമാഹരിക്കുന്നത്. ഇത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നവംബർ 1-ാം തീയതിയാണ് 1 മാസത്തെ ക്ഷേമ പെൻഷൻ നവംബർ 6-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നും അതിനുവേണ്ട തുക അനുവദിച്ചു എന്നും ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. ചേലക്കര, വയനാട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു അത്. എന്നാൽ അതിനുശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചത്. ഇപ്പോൾ ഇലക്ഷൻ 1 ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇനിയും പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 1 മാസത്തെ ഗഡു കൂടി പെൻഷൻ അനുവദിക്കുമോ സംശയിക്കുന്നത്. നിലവിൽ ഈ സാമ്പത്തിക വർഷം 1 മാസത്തെ കൂടി കുടിശ്ശിക നൽകുമെന്ന് നേരത്തെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയതാണ്. അത് ക്രിസ്മസിന് ലഭിക്കും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആ പെൻഷൻ തുക നേരത്തെ നൽകുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 20-ാം തീയതിക്ക് മുമ്പായി പെൻഷൻ പ്രഖ്യാപനം ഉണ്ടായേക്കുമോ എന്നാണ് കരുതുന്നത്. 19-ാം തീയതിയാണ് കടമെടുപ്പ് നടപടി നടക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുകയാണ് എങ്കിൽ നാളെയോ മറ്റന്നാളോ ഉണ്ടാവേണ്ടതാണ്. ഇല്ല എങ്കിൽ ഈ മാസം പെൻഷൻ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക. ഇതാണ് അടുത്ത പെൻഷൻ വിതരണ സാധ്യതകൾ ഉള്ളത്. 6-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കയ്യിൽ വിതരണം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. അതേസമയം പെൻഷൻ വിവിധ കാരണം കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണോ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ആ കാര്യം കൃത്യമായി ചെയ്യേണ്ടതാണ്. അതിന് സേവന വെബ്സൈറ്റാണ് പരിശോധിക്കേണ്ടത്. അതെങ്ങനെ ചെയ്യണം എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ആധാർ കാർഡോ അല്ലെങ്കിൽ പെൻഷൻ ID നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകിക്കൊണ്ട് സേവനയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കണം.
ഇത് നൽകുന്നതോടൊപ്പം അതിന് തൊട്ട് താഴെയുള്ള കോഡ് കൂടി നൽകണം. ഒരു ക്യാപ്ചർ കോഡാണ്, സാധാരണ ക്യാപ്ചർ കോഡ് പോലെയല്ല. എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഒരു 4 അക്ക കോഡ് ആണ് ഉള്ളത്. ഇത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത് മൊബൈലിലേക്ക് കോഡ് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചത് OTP കോഡാണ്. അപ്പോൾ ഈ നമ്പറാണ്, ഈ വീഡിയോയിൽ കാണുന്ന ചിത്രത്തിലുള്ള ആ ഒരു നമ്പറാണ് നിങ്ങളുടെ പെൻഷൻ ID നമ്പറോ ആധാർ കാർഡോ നമ്പറോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകിയതിനു ശേഷം താഴെ ഇങ്ങനെ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് സേവന വെബ്സൈറ്റിൽ കയറി പെൻഷൻ വിവരങ്ങൾ പരിശോധിക്കേണ്ടത്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളിടത്ത് ബാധകമല്ല എന്നോ സമർപ്പിച്ചിട്ടുണ്ട് എന്നോ ആണ് എങ്കിൽ ആ കാര്യത്തിൽ പ്രശ്നമില്ല. വിധവ, അവിവാഹിത, പെൻഷൻ വാങ്ങുന്നവർ, പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളിടത്ത് ബാധകമല്ല എന്നോ അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് എങ്കിൽ അതിലും പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളിടത്ത് ബാധകമല്ല എന്നോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നോ കാണിക്കുന്നത് എങ്കിൽ അവർക്കും പ്രശ്നമില്ല. അല്ലാതെ ചെയ്തിട്ടില്ല എന്നോ സമർപ്പിച്ചിട്ടില്ല എന്നോ ആണ് കാണിക്കുന്നത് എങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കില്ല. അത് ഉടനെ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ തുടർന്നങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മാസം പെൻഷൻ ഉണ്ടാകുമോ എന്നുള്ളത് നാളെയോ മറ്റന്നാളോ കൃത്യമാവുന്നതാണ് അല്ലെങ്കിൽ ഉറപ്പാകുന്നതാണ്. പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ തിങ്കളാഴ്ചയോ പെൻഷൻ ഉണ്ടാകുകയാണ് എങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്തായാലും പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനം കണ്ടില്ല എങ്കിൽ ഈ മാസം ഇനി പെൻഷൻ ഉണ്ടാകില്ല. ഡിസംബറിൽ 2 മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക. ഇന്നത്തെ അറിയിപ്പ്, പ്രമുഖ പൊതുമേഖലാ ബാങ്കായ SBI വായ്പാ നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു. MCLR അധിഷ്ഠിത വായ്പക്കാണ് ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. 5 ബേസിക് പോയിന്റിന്റെ വർധനമാണ് വരുത്തിയിട്ടുള്ളത്. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെയുള്ള കാലയളവിൽ എടുക്കുന്ന വായ്പക്കാണ് ഇത് ബാധകമാകുക. 3 മാസം, 6 മാസം, 1 വർഷം, 3 വർഷം എന്നീ കാലയളവിലുള്ള വായ്പകളുടെ പലിശ നിരക്കാണ് വർദ്ധിപ്പിക്കുക. 3 മാസം കാലാവധിയുള്ള വായ്പയുടെ MCLR നിരക്ക് 8.50%ത്തിൽ നിന്നും 8.55%മായി വർദ്ധിപ്പിച്ചു. 6 മാസം കാലാവധിയുള്ള വായ്പാ നിരക്ക് 8.85%ത്തിൽ നിന്നും 8.90%മായും വർദ്ധിപ്പിച്ചു. 1 വർഷം കാലാവധിയുള്ള വായ്പാ പലിശ നിരക്ക് 8.95%ത്തിൽ നിന്നും 9% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം കാലാവധിയുള്ള വായ്പകളുടെ MCLR നിരക്ക് 9.05%. 3 വർഷം കാലാവധിയിലുള്ളത് 9.10% തുടരും. പുതുക്കിയ നിരക്ക് 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. ബാങ്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ വായ്പാ നിരക്കാണ് MCLR നിരക്ക്. അടുത്ത ബാങ്കിംഗ് അറിയിപ്പ്, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയുമായി ഒട്ടനവധി ബാങ്കുകൾ പ്രവർത്തിച്ചു വരുന്നു. രാജ്യത്ത് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന മേഖല കൂടിയാണ് ബാങ്കിംഗ്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പഴമൊഴി പോലെ ആളുകൾ തങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യം ഇത്തരം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. ഇതിൽ ലഭ്യമാകുന്ന പലിശയും ഒരു ഘടകം തന്നെയാണ്. എന്നിരുന്നാൽ തങ്ങളുടെ വീട്ടിലോ കൈവശമോ ഉള്ള സുരക്ഷയേക്കാൾ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം എന്നുള്ള നിരക്കാണ് പലരും ബാങ്കിൽ എത്തുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്, നിങ്ങളുടെ പണം ബാങ്കിൽ സുരക്ഷിതമാണോ? നിയമപ്രകാരം നിങ്ങളുടെ 5 ലക്ഷം രൂപ വരെയുള്ള സമ്പാദ്യങ്ങൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് ഉള്ളത്. അപ്പോൾ പിന്നെ എവിടെ നിക്ഷേപിക്കണം എന്നത് ചോദ്യമാണ്. രാജ്യത്തെ 3 ബാങ്കുകൾ അതീവ സുരക്ഷിതമാണ് എന്ന് RBI തന്നെ പറയുന്നത്. എത്ര കഠിനമായ സമയത്തും ഈ ബാങ്കുകൾ തകരില്ല എന്ന ഗ്യാരണ്ടിയാണ് റിസർവ് ബാങ്ക് നൽകുന്നത്. അതായത് ഈ ബാങ്കുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അത്രമേൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് സാരം. പൊതുമേഖലാ ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI, സ്വകാര്യ ബാങ്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവയാണ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കുകൾ. രാജ്യത്തെ ഏറ്റവും നിർണായക സാമ്പത്തിക കളിക്കാരായാണ് RBI ഈ ബാങ്കുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ആഭ്യന്തര വ്യവസ്ഥാപിത പ്രാധാന്യമുള്ള ബാങ്കുകളായി DSIB ഈ ബാങ്കുകളെ RBI ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. 2024 മാർച്ച് 31 വരെയുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 ബാങ്കുകളെ RBI തിരഞ്ഞെടുത്തിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.